കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും യേശു ക്രിസ്തുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ 133-ാം സങ്കീർത്തനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 133-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ എന്നുള്ള വിഷയം നാം ഒന്നിച്ച് വിശകലനം ചെയ്യുവാൻ ആരംഭിക്കുന്നു 133-ാമത്തെ സങ്കീർത്തനം ഞാൻ വായിക്കട്ടെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ 133-ാമത്തെ സങ്കീർത്തനം ആത്മാവിന്റെ ഐക്യതയെ സംബന്ധിച്ചാണ് ദാവീദ് രാജാവ് എഴുതുന്നത് ഈ 133-ാം സങ്കീർത്തനം എഴുതുന്നതിന്റെ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം പ്രാരംഭമായി ഞാൻ പറയാം അതിനുശേഷം അതിനകത്തെ കണ്ടന്റ് സംഗ്രഹമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു 133-ാം സങ്കീർത്തനം എഴുതുവാനുണ്ടായ പശ്ചാത്തലം ഇസ്രായേൽ ഗോത്രങ്ങൾ മുഴുവനായി ഓരോ ഗോത്രങ്ങളും അവരവരുടെ ഗോത്ര തലവന്മാരുടെ ഗോത്ര കൊടിയുടെ കീഴിൽ അമർന്ന് 12 ഗോത്രങ്ങളും യെരുശലേം ദേവാലയത്തിലേക്ക് ഉത്സവം ആചരിക്കാൻ ദേവാലയം ഉയർന്ന കുന്നിന്മേൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ കൽപ്പടവുകൾ കയറി മേലോട്ട് പോകുന്ന ആ രംഗം തന്റെ അരമനയുടെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ട് നോക്കി നിന്ന് കണ്ട് ഹൃദയം കുളിർക്ക കണ്ടിട്ട് സന്തോഷഭരിതനായി ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 133-ാമത്തെ സങ്കീർത്തനം ഇത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ ഒന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് രണ്ട് ആളുകൾ അനുഗ്രഹിച്ച അനുഗ്രഹവാക്യങ്ങൾ നാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ 12 മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹവാക്യങ്ങളും ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ പിസ്കയുടെ മുകളിൽ നിന്ന് കനാൻ ദേശം നോക്കി കണ്ട ശേഷം അദ്ദേഹം അവിടെ വെച്ച് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞതുമായിട്ടുള്ള അനുഗ്രഹവാക്യങ്ങളാണ് നാം വായിക്കുന്നത് ഈ രണ്ട് അധ്യായങ്ങളിലും ഒന്ന് മോശയും ഒന്ന് ദൈവത്തിന്റെ ദാസനാകുന്ന യാക്കോബും പറയുന്ന രംഗങ്ങളാണ് ഇവ തമ്മിൽ അനേക സമ്മത്സരങ്ങളുടെ അന്തരമുണ്ട് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ സാക്ഷാൽ ഇസ്രായേൽ തന്റെ 12 മക്കളെക്കുറിച്ച് പറയുമ്പോൾ 12 വ്യത്യസ്ത സ്വഭാവങ്ങൾ അലങ്കൃതരായിട്ടാണ് അവരെക്കുറിച്ച് പറയുന്നത് രൂബേനും ഷിമയോനും സാഹസത്തിന്റെ വാളുകൾ കയ്യിലുള്ളവരാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഷിമയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ വെള്ളം പോലെ തുളുമ്പുന്നവൻ എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഹൂദ ഒരു ബാലസമൂഹമാണ് നഫ്താലി അത് സമുദ്രതീരത്ത് നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു ഷിപ്പിനോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ മറ്റ് ചില ആളുകളെ വഴിയിൽ പാതയൊരുത്ത് പതുങ്ങിക്കിടക്കുന്ന മഹാസർപ്പത്തോടെ യോസേഫിനെ ഫലകരമായി കായ്ക്കുന്ന മുന്തിരിവള്ളിയോടെ ഇങ്ങനെ വ്യത്യസ്ത നിലയിലാണ് അവിടെ യാക്കോബ് ഈ 12 മക്കളെയും താരതമ്യം ചെയ്തിട്ടുള്ളത് 12 മക്കളും ഒരപ്പന്റെ അപ്പന്റെ ബീജത്തിൽ നിന്ന് ഉണ്ടായ മക്കളാണെങ്കിലും അവർക്ക് 12 പേർക്കും 12 സ്വഭാവങ്ങളാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ 12 ആളുകളെയും 12 വ്യത്യസ്തമായ നിലയിൽ അവരുടെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ളത് മോശ പറയുമ്പോൾ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിച്ചിരുന്ന അനുഗ്രഹവാക്യം നാം വായിക്കുന്നു എല്ലാ ഇസ്രായേലും ആണ്ടില് ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും 7 ഉത്സവങ്ങളായിരിക്കുമ്പോൾ 3 അതിപ്രധാനമായ ഉത്സവങ്ങൾക്ക് അവർ യെരുശലേമിൽ കൂടുകയും ദേവാലയത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വിവിധങ്ങളായ സ്വഭാവങ്ങൾക്ക് ഉൾക്കൊണ്ടതായിട്ടുള്ള ഈ സഹോദരന്മാരെല്ലാവരും അതായത് വെള്ളം പോലെ തുളുമുന്നവനും സാഹസത്തിന്റെ വാളുകൾ കയ്യിലുള്ളവരും ഫലകരമായ മുന്തിരിവള്ളിയും പാതയോടുത്ത് പതുങ്ങിക്കിടക്കുന്ന മഹാസർപ്പവും സമുദ്രതീരത്ത് നങ്കൂരമടിച്ചിരിക്കുന്ന കപ്പലും ഇങ്ങനെ വിവിധങ്ങളെ കടിച്ചു കയറുന്ന ചെന്നായും ഇങ്ങനെ വിവിധങ്ങളായ സ്വഭാവങ്ങളുള്ള ഈ ഗോത്രങ്ങളുടെ എല്ലാം കൂടെ കൂടി ആ ഗോത്രത്തലവന്മാരുടെ കീഴിൽ കൃത്യമായി അണിനിരുന്ന് ഗോത്രത്തലവന്റെ കൊടിക്കീഴിൽ അവരെല്ലാവരും ലൈനപ്പ് ചെയ്ത് അണിയണിയായി യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ദാവീദ് പാടി ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു ആ കാലത്തേക്ക് എന്നതുപോലെ തന്നെ ഈ കാലത്തേക്കും കർത്താവ് ഒരുവാൻ താമസിച്ചാൽ എല്ലാ കാലത്തേക്കും അതിപ്രധാനമായ ഒരു അർത്ഥഗാംഭീരത ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ് ദാവീദ് പറയുന്നത് സഹോദരന്മാര് ഒത്തൊരുമിച്ച് വസിക്കുക എന്നുള്ളത് വാസ്തവത്തില് ഇന്ന് ആളുകളെ യൂണിറ്റി എന്ന് പറയുന്നതിനെ അങ്ങ് മറന്നുകളയുകയും യൂണിഫോമിറ്റിക്കായിട്ട് പലപ്പോഴും അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു
യൂണിഫോമിറ്റി ഈസ് നോട്ട് യൂണിറ്റി. അതായത് എല്ലാവരും ഒരുപോലുള്ള യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് യൂണിറ്റി ഉണ്ടാകണം, ഐക്യത ഉണ്ടാകണം എന്നല്ല. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുമ്പോൾ ആത്മാവിന്റെ ഐക്യത സമാധാനം എന്നതിൽ കാപ്പാൻ സൂക്ഷിപ്പീൻ എന്നാണ് ശ്രമിപ്പീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതാണ്. ഒരപ്പൻ 6 മക്കളും ചിന്തിക്കുക, ഈ 6 മക്കളും യൂണിഫോം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേരുടെയും മുഖത്ത് നോക്കിയാൽ 6 വ്യത്യസ്തമാകുന്ന ഭാവങ്ങളാണുള്ളത്. ലോകത്തിലെ ഏതാണ്ട് 700 ശിഷ്ടം കോടി ആളുകളുടെയും മുഖഷേപ്പ് വ്യത്യാസമാണ്. ഒരാൾ ഒരാളോട് വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആളുകളെ ഫേഷ്യൽ ഐഡന്റിറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു പിതാവിന്റെ മക്കൾ തന്നെയാണെങ്കിലും ഒരു അമ്മ പ്രസവിച്ച മക്കളാണെങ്കിലും 6 മക്കളും 6 നിലയിലാണ് അവരെ കാണപ്പെടുന്നത്. അത് അവരുടെ സ്വഭാവത്തിന്റെയും പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കണം, എല്ലാവരും ഒരുപോലെ ഐക്യരൂപമുള്ളവരായിരുന്നു കഴിഞ്ഞാൽ ആളുകളെ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ദൈവം തന്നെ, സൃഷ്ടാവായ ദൈവം തന്നെ ഈ പറയപ്പെട്ട വ്യത്യസ്തകൾ ഇങ്ങനെ ജന്മനാ നൽകിയിരിക്കുകയാണ് മനുഷ്യന്. അതുകൊണ്ടാണ് യൂണിഫോമിറ്റി ഈസ് നോട്ട് ടു ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഐക്യരൂപ്യമല്ല ഐക്യത എന്ന് പറയുന്നത്. ഐക്യതയും ഐക്യരൂപ്യവും രണ്ട് കാര്യങ്ങളാണ്. ചില കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുടെയും ബന്ധുക്കോസോഹന്മാരുടെയും ഒക്കെ യോഗങ്ങൾക്കും മഹായോഗങ്ങൾക്കും വരുമ്പോൾ പാസ്റ്റേഴ്സ് ഒക്കെ വെള്ളയും വെള്ളയും ഒക്കെ ധരിച്ചും അതുപോലെ കറുത്ത പാൻസും വെള്ള ഷർട്ടും ഇട്ടും ഒക്കെ ഏപ്രൺ ധരിച്ചും ഒക്കെ വരുന്നത് ഈ നാളുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിലെ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയുള്ള സ്ട്രൈവിംഗ് ആണ്. എന്നാൽ വേദപുസ്തകം യൂണിഫോമിറ്റിയെ കുറിച്ച് പറയുന്നില്ല, യൂണിറ്റിയെ കുറിച്ച് പറയുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ഇവിടെ അത് ദൃഷ്ടാന്തീകരിക്കാനായിട്ട് 2 ദൃഷ്ടാന്തങ്ങളും 2 അതിശയോക്തി പ്രയോഗങ്ങളും ദാവീദ് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, അഹരോന്റെ താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് തന്നെ ഒഴുകുന്ന അഹരോന്റെ തലയിലെ വിശേഷ തൈലം പോലെയും പിന്നെ പറയുന്ന സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. ഇതിന്റെ 2ന്റെയും വിശദീകരണം മറ്റൊരിക്കൽ ഞാൻ ഒരു സർമ്മനോട് മതിൽ പറഞ്ഞതാണ്. അതായത് ഇവിടെ 2 ദൃഷ്ടാന്തങ്ങൾ 2 ഉപമാലങ്കാരങ്ങളും 2 അതിശയോക്തി പ്രയോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോലെയും പോലെയും എന്ന് പറയുന്നതാണ് ഉപമാലങ്കാരങ്ങൾ. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. ഉദാഹരണം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്, മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ മഹാരാജാവേ ചന്ദ്രന്റെ പ്രകാശം പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. മഹാരാജാവിന്റെ മുഖം ചന്ദ്രികയാണെന്ന് പറയുന്നില്ല, ചന്ദ്രികയെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനെയാണ് ഉപമാലങ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഉപമാലങ്കാരങ്ങളും അതുപോലെ 2 അതിശയോക്തി പ്രയോഗങ്ങളാണുള്ളത്. അത് എത്ര ശുഭം, എത്ര മനോഹരം. ഇവിടെ സഹോദരന്മാരെ ആത്മീയമായി ഐക്യതയിൽ തികഞ്ഞവരായി കഴിയുന്ന ആ ജീവിതത്തെ കണ്ടുകൊണ്ട് സങ്കീർണക്കാരൻ പറയുകയാണ്, അത് അഹരോന്റെ താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളമ്പിലൂടെ ഒഴുകുന്ന, അതായത് താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഒഴുകുന്ന അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാപുരോഹിതനായിരിക്കുന്ന അഹരോന്റെ തലയിൽ മോശെ അവനെ തൈലാഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ പുരോഹിതനായി വേർതിരിച്ച സമയത്ത് അവന്റെ തലയ്ക്ക് ആ തലയിലാണ് ഈ അഭിഷേക തൈലം ഒഴിച്ചത്. അഭിഷേക തൈലം പ്രത്യേക തയ്യാറെടുപ്പോട് കൂട്ടുകളോട് തയ്യാർ ചെയ്ത ഈ അഭിഷേക തൈലം അത് ശിരസിന്മേൽ അത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ തൈലത്തിന്റെ സുഗന്ധം അവന്റെ താടിയിലൂടെ, നീണ്ട താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് ഊർന്ന് ഇറങ്ങിയിട്ട് ശരീരം മുഴുവൻ തലയിൽ ഒഴിച്ച സുഗന്ധ ലേപനത്തിന്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു വ്യാപിച്ചതുപോലെ ഇവിടെ പറയുകയാണ്, സഹോദരന്മാരെ ആത്മാവിന്റെ ഐക്യതയിൽ ഒത്തൊരുമയുള്ളവരായി, ഐക്യതയുള്ളവരായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നവരായി, വചനത്തെ അനുസരിക്കുന്നവരായി, പ്രായോഗിക ജീവിതമുള്ളവരായി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിനും ശിരോസ്ഥാനത്തിനും വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു. അഹരോന്റെ തലയിലൊഴിച്ച ഈ സൗരഭ്യവാസനയുള്ള അഭിഷേക തൈലം അത് അവന്റെ താടിയിലൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് വ്യാപരിക്കുമ്പോൾ ശരീരം മുഴുവൻ സുഗന്ധപൂരിതമായി തീരുന്നു. ഇത് വലിയൊരു സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും പിതാവായ ദൈവം അഭിഷേകം ചെയ്തു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുന്നുണ്ട്. തലയായ യേശു ക്രിസ്തുവിനാണ് അഭിഷേകം ലഭിച്ചത്. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ശരീരത്തിന് അഭിഷേകം ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലും അത് 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലും പ്രത്യേകമായി പറയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം, അതായത് ബൈ മീൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു എന്ന ശിരസിന് പിതാവായ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകത്തിന്റെ അംശികളാണ് ആ ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന സഭയാം മണവാട്ടി അല്ലെങ്കിൽ സഭയാം ശരീരം.
शिस्स ला अनुग्रह शरीर स्थापिक अपोस्तल अब बै मीन ऑफ क्राइस्ट क्रिस्तु मुखांतर प्राप्त अभिषेक निशिको इत कसों या मेसेज पर रखन अध्याय वाक्यम अवड़ ना वाईक ऐंगोड़ क्रिस्तु उ नमें अभिषेक दैवलो अब उपयुद्ध कंटिन्स प्रोसेस नाम ई भूमि कल मुन कर्तव्य येसु क्रिस्तुने मड़िवर वर विश्वास विश्वास उ प्रत्याशी स्थिरपड़ी शुश्रूष दैव तरीशुद्धात्मा अब अनंतर नींको ओर अनुदिन जीवन एन कर्तव्य येसु क्रिस्तुला निर उपल शुश्रूष अब प्रत्याशी उपल नमक अनिवार्य नमें अभिषेकम कर्म अब नमक शिस्सा येसु क्रिस्तु अभिषेक नल्गी शिस्स नल्क अभिषेक तैल अहरों ताड़ी वस्त्र विलंबिले वन शरीर मुगंधपूरी आई तीर नमें कर्तव्य येसु क्रिस्तु शिस्से परशुद्धात्मा शक्ति पिता दैव अभिषेक आ अभिषेक शक्ति आ अभिषेक सौरभ्यवास शिस्सा येसु क्रिस्तु सवयाम शरीर चेर निकालत्र ई शरीर सपूर्ण अब शरीर प्रत्येक अभिषेक इला दैव तचन पर इवे देवदास दावीद पर वस्त्र विलंबिले अहरों ताड़ी वस्त्र विलंबिले तल विशेष सहोदन्मार उत्मित अब नमें आत्मीय ऐक्यता उपदेश विषय ऐक्यता प्रायोगिक जीवन ऐक्यता अहरों तल वस्त्र ताड़ी वस्त्र विलंबिले शरीर मुन व्यापरी कर्तव्य येसु क्रिस्तुवे शिस्सो शिस्सा येसु क्रिस्तुवोड चेर शरीर सभी शिस्सा क्रिस्तुवे पिता दैव नल्कि अभिषेक अनुग्रह शरीर मुगंधपूरी सो लोंग द बॉडी इज नीटली कनेक्टेड टुगेदर टू द हेड अभी शिस्सा येसु क्रिस्तुवोड सजीवमाय शरीर बंधिकपाल अत्र निश्चय नाम वाईक तल्क अनुग्रह ई शरीर चल चिंती शरीर वेरपड़ा कहल कहो इवे युसूस योसफ पाड़ीपोले तड़ो अस्थियोड़ा वेण चेतवन कहियाँ कहिया सुस्थि निध शिस्सु शरीरवी दैव प्रदर्शिक कर्तव्य येसु क्रिस्तु शिस्सो विविध अवय कूटचेट शरीर कणक्टी ई सभयाम शरीर शिस्सन एल अनुग्रह शिस्सन एल सौरभ्यवास अदान अपोस्तलन पौलोस मरीवे जीवन क्रिस्तु निमित्त दैव तुम सौरभ्यवास अदायद जीवचिवे मरीवे अतिक्रम पापुर मरीवे विश्वास नीति विशुद्धन् कर्तव्य येसु क्रिस्तु निमित्त दैव तुम सौरभ्यवास कम दैव क्रिस्तुवे अभिषेक सौरभ्यवास कर्तव्य येसु क्रिस्तु सजीवी बंधप शरीर शरीर अवयव अ दृष्टांतरण पर अहरों तल ताड़ी वस्त्र विलंबिले तल विशेष तैल रहा सियोन पर्वत हेरमोन्य मंजुले आगे ई रु पर्वे तारतम पढ़ी सियोन पर्वत सौंद पूर्णता संगीत नाम वाई नापत् अवड़ वाईक सौंद पूर्णत सियो दैव प्रकाशिक दैव वसीपा चीन पर्वत सियोन पर्वते पर दैव तरपा जनते अच्छ पर्वत अदान दैव तेज वेप्तिया पर्वत अदान अब्रहामो दैव तगन इसाखने यां कह अल्द पर्वत अदाण विश्वसू शलोमोन देवालय पणि आ पर्वत पर्वतोल इन अनदीपिदूर भावी नमें कर्तव्य येसु क्रिस्तु तहस्राब्द वाच्च स्थापिक ई पर्वत प्राधान्य मुनर्तीकोन वेदपड़ता अभिप्राय सियोन दैव वसीपा इष्टपड़ स्थल सियोन पर्वत उयर्न पर्वत कुटी पर्वत अयर् हूंगार प्रतापतोड़ कुमुमी अलंकृत पर्वत हेरमोन पर्वत इसायेल रु पर्व सियोन पर्वत हेरमोन पर्वत उयर्न निक अवड़ा का
उयर् कुमोकूल मंजन गण पेय पर्वत अद महान स्पर्जन अद्रषरी ऑफ डेविड नूटति मूद संगीर्तन व्याख्यम पर अदिंग सियोन पर्वत उयर् हर्मोनिय कुमुड़ आमुड़ी उरकूड़ मंजन गण सूर्यतापता उष्प गण छिन्दी सियोन पर्वत मेल वीड़ो उपल सियोन पर्वत मेल वृक्षलता अलू तलर्त पंदल उष्णता वाड़ीपा तलिल विट पूट अल उल्लास सोष अनुभूति अवे स्थित अणमें चाली सियोन पर्वत हेरमोन पर्वत कुटम कीड़ी स्थित प्रियपरे इवे पर सहोदर उत्तरवच्छ वसो शुभ मनोहर आगे अद अहरों तल ताड़ी वस्त्र विंबे तल विशेष सियोन पर्वत मेल पेद हेरमोनिय मंपल आगे अंतरूल इसायेल देश एवड सूर्यतापता वलर्चता मण वीडियाल वृक्षदादी पर्व वे भारपाल याद प्रश्न सियोन मेल अवो हेरमोनिय मंजन कण अलू बाष्प चिदिके अद सस्यलतादेलू पचपू पूरी पर चुक पर सहोदर आत्मा ऐक्यत कह अलग दैववचन क्रिस्तीय ऐक्यता परशुद्धात्मा ऐक्यता अब का सूक्षा संभव अहरों तल विशेष ई सवयाम शरीर सुगंधपूरी एलू दैव तुम सौरभ्यवास नू अल सियोन पर्वत मेल हेरमोनिय मंज कण वीणिट् अब वृक्षलता तलर्त पुष्पिट् अल कायफल निकले विश्वास दैव तुम वे सलफल कहवर तीरवा इडयतीर इत रु उपमकार अोड़ा अतिशयोक्ति प्रयोग अतिशयोक्ति प्रयोग नमक हाई स्कूल पढ़ो पढ़ा इंग्लिश इंग्लिश ग्राम पढ़ मलया ग्राम पढ़ पढ़ा चोल कविज अतिशयोक्ति तेल स्पर्शमी अलंकमें कवि पर अल्प कूड़ल पर अतिशयोक्ति अब तेल स्पर्शमी अलंकमें एल अलंक अल्प अतिशयोक्ति गुण इवे अद अवड़ पर एत्र शुभम एत्र मनोहर अब ई वैविध्य स्वभाव विविधा स्वभावशेष परस्पर योजिका अन्ोन्यं कल षण ई इसायेल पन्द्रे गोत्र आलिक विविध स्वभाव आलोरवे गोत्र तलवन्मार अमर देवालय स्टेप अणियणिया देवालय आरोहण गीत पाड़ी आ देवालय कैरीपन का दावीद कणकुर्के तटारे मटुपावल उलाविको अद कद अदी इधा सहोदर उत्मित वसत्र शुभम एत्र मनोहर आगे प्रियपरे या वाको दीर्घिपा आग्रह नूटि मुपति मूद संगीर्तन आत्मा ऐक्यता अनुग्रह नम्बे मुंबापी या दैवती आत्मा ऐक्यवर जीवन निश्चय ई प्रोमीसमी अनुग्रह आत्मीय फलभूष्ट आत्मीय सौंदर्यम आत्मीय यथास्थापन आत्मीय सन्ोषम दैव मकड़ी इन दुख तो या अनेक स्थल नमुक आत्मा ऐक्यता साहोद्य बंध अत्मा ऐक्यता सामधान बंध का नमुक कहियाद नूटि मुपति मूद संगीर्तन दावेद आशंस अनुग्रह पलपुर नमुक लिया क्रिस्तुन सौरभ्यवास वह नमुक कहिया अब सियोन पर्वत मेल फलभूष्ट नमें आत्मीय जीवन उ दुखक सत्य इवे दावीद पर आगया सहोदरमी वसत्र शुभम एत्र मनोहर प्रियपरे ई वाक्ये अधिष्ठितको चेरिया सात्र शुभम एत्र मोहन सोदर उत्तुसीपर्ता मनोहर पाट चमचे आत्मीय जीवन इवे दैव तचन विपयन कर्ता आत्मा ऐक्यता सामधान बदल का आग्रह
അത് ജീവിതത്തിൽ പാഠ്യമാക്കുവാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭതയേറിയതായി നമ്മുടെ ഐക്യത കൊണ്ട് മറ്റുള്ള ആളുകൾ നമ്മെ കാണുമ്പോൾ ഇത്ര മനോഹരമായ കൂടിവരവുകൾ, മനോഹരമായ കാഴ്ചപ്പാട്, മനോഹരമായ ഉപദേശം, മനോഹരമായ ജീവിതശൈലി, മനോഹരമായ സഭാ കൂടിവരവ് എന്നൊക്കെ പറയാനിടയായി തീരും. അങ്ങനെ പറയാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ തകരാറുടെ ചോദിച്ചാൽ നമ്മുടെ ആത്മാവ്, നമുക്ക് ആത്മാവിന്റെ ഐക്യത സമാധാനബന്ധത്തിൽ സൂക്ഷിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ നാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. ആകയാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 133 സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനങ്ങളുടെ കൂടുതലെ ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബാല്യകാലത്ത് വീട്ടിലെ കൃത്യമായി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേദവും പാട്ടുപാടി വേദോത്സവം വായിച്ചിരിക്കുന്നത് നിയമന്തന ഞങ്ങളുടെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വൈകിട്ടത്തെ അത്താഴം കിട്ടുകയില്ല. പകലൊക്കെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വൈകിട്ട് അത്താഴം കിട്ടാൻ കിടന്ന് ഉറങ്ങാൻ പറ്റുകയില്ലോ എന്ന്, അത്താഴം എങ്ങനെയും കിട്ടണം. അതുകൊണ്ട് ഓടിച്ചെന്ന് വേദോത്സവം വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പേടിച്ച് അരണ്ട് വായിക്കുന്ന സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ ബാല്യത്തിലെ ഇത് കാണാപ്പാടം പഠിച്ചിരുന്നു. കാരണം എല്ലാ സങ്കീർത്തനങ്ങളിലും ഏറ്റവും ചെറുതാണ്, ഒന്നോ രണ്ടോ വാക്കിയേ ഉള്ളൂ. ഏറ്റവും ചെറുതാണ്, പെട്ടെന്ന് വായിക്കാൻ കഴിയുക, വായിച്ചു എന്ന് പറഞ്ഞ് ഓടി വരാൻ, ആഹാരം കഴിക്കാൻ ഉള്ള അനുമതി കിട്ടുവാൻ വേണ്ടി വായിച്ചുള്ള. പക്ഷേ ഏറെ കാലങ്ങൾ കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവായ ദൈവം ഇതിൽ അന്തർലീനമാകുന്ന ഈ ആത്മീയ സത്യങ്ങളെ എന്റെ ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിച്ചു തരികയും ഈ വലിയ മഹത്വരമായിരിക്കുന്ന നിക്ഷേപങ്ങളാണല്ലോ ഈ ചെറിയ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് വച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിക്കുവാൻ ഇടയായി തിരികെയുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിന്റെ ഐക്യത ക്രിസ്തീയ ജീവിതത്തിലെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, സഭാ ജീവിതത്തിലെ നമുക്ക് മുൻപോട്ട് കാണിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ലോകം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗന്ദര്യവും അവിടുത്തെ മനോഹാരിതയും നമ്മിലൂടെ കാണുവാൻ ഇടയായിത്തീരും. നമ്മൾ വാസ്തവമായി കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം സാക്ഷ്യം പറയും, നമ്മുടെ ദേശവാസികൾ സാക്ഷ്യം പറയും, മറ്റുള്ള സഭാവിശ്വാസികൾ സാക്ഷ്യം പറയും. മാത്രമല്ല സിയോന്റെ മേൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞൻ കണികളാൽ സിയോൻ പർവ്വതം പുഷ്പിച്ച് മനോഹരമായിരിക്കുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മനോഹാരിത അനേകർ കണ്ട് അതിലേക്ക് ആകർഷിതരായി തരുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ നമുക്ക് ആത്മാവിന്റെ ഐക്യത നഷ്ടമായി പോയത് എന്നുള്ളത് കണ്ടെത്തി കർത്താവിന്റെ സ്വല യഥാസ്ഥാനപ്പെട്ട് സിയോന്റെ മഹത്വവും ഹെർമോന്റെ ശോഭയും അതുപോലെ ഈ അഹരോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകത്തിന്റെ സൗരഭ്യ വാസനയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുത്ത് ദൈവ മഹത്വത്തിനായി നമുക്ക് ജീവിക്കുവാനും നാം സാക്ഷ്യമുള്ളവരായി നിലകൊള്ളുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെ ഒരുക്കട്ടെ, അതിനായി സഹായിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കൊണ്ട് ഈ സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം ദൈവമഹത്വത്തിനായും നിങ്ങളുടെ തുടർപഠനത്തിനായും ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പോഴാണ്.